നൈസ് സർവൈവൽ ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ഈ പടത്തിന്റെ ട്രെയിലർ റിലീസ് ആവുന്നതിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ചത് ഇതൊരു സാധാരണ റീയൂണിയൻ ടൈപ്പ് പടമായിരിക്കും, കുറച്ച് കോമഡികളൊക്കെ ആയിട്ടെന്ന് വിചാരിച്ചത്. പക്ഷെ ട്രെയിലർ ഇറങ്ങിയ സമയത്താണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. കാരണം അത് റിയൽ ലൈഫിൽ നടന്നൊരു സംഭവമാണ്, 2005-2006 കാലഘട്ടത്തിൽ. ആൻഡ് അതിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പടമാണെന്നുള്ളത്. എന്റെ ട്രെയിലറിൽ ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു പടമായിരിക്കും എന്ന് തോന്നിയിരുന്നു. ആൻഡ് പടം തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ആ ഒരു ചിന്ത വെറുതെ ആയില്ല എന്ന് തന്നെ തോന്നി. കാരണം നല്ല രീതിയിലുള്ള തന്നെ എല്ലാ സെക്ഷൻസും അവർ സെറ്റാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ സിനിമാട്ടോഗ്രഫി എടുത്തു പറയണം, ഷൈജു കാലിത്ത് ഓരോ വിഷ്വൽസും നല്ല ടോപ്പ് നോച്ച് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ തോന്നിയ ഏറ്റവും വലിയൊരു പോരായ്മ ഒരു ഹാഫ് സ്ക്രീൻ മാത്രം ഉണ്ടായിരുന്നു, ആ ഒരു റേഷ്യോയിലായിരുന്നു പടം ഇറങ്ങിയിരുന്നത്. ഒരു ഫുൾ സ്ക്രീൻ ശരിക്കും കുറച്ചുകൂടി അടിപൊളിയായിരുന്നു ആ ഒരു മൊത്തത്തിലുള്ള വിഷ്വൽസിന്റെ ഒരു ഭംഗി എന്ന് തോന്നി. അത് മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. ബാക്കി എല്ലാ സെക്ഷൻസും ഇവർ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആർട്ട്, പ്രൊഡക്ഷൻ ഡിസൈൻ, BGM പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സുഷിൻ ശ്യാം പലയിടങ്ങളിലും പല സീനുകളിലും ആ സിനിമയുടെ ആ ഒരു ഡെപ്ത്, അല്ലെങ്കിൽ എന്താണ് അവർ ഹാൻഡിൽ ചെയ്യുന്ന ജേണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഒരു ഷോട്ടില് ശ്രീനാഥ് ബാസി പടത്തിന്റെ തുടക്കത്തിൽ ഒരു ഗുണ കേവ്സിൽ വന്നിട്ട് ജസ്റ്റ് ചാടുന്ന ഒരു ഷോട്ട് ഉണ്ട്, അപ്പൊ തന്നെ അവിടെ ഒരു BGM കൊണ്ട് പ്ലേസ് ഉണ്ട്. ശരിക്കും നമുക്ക് ആ ഒരു മൊത്തം ആംബിയൻസിന്റെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ഷോട്ട്. ആൻഡ് പടത്തിന്റെ മൊത്തം ഒരു റൺ ടൈം ആയാലും ശരി, വിവേക് ഹർഷനാണ് പടത്തിന്റെ എഡിറ്റിംഗ്, ഇതിന്റെ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 മണിക്കൂർ 15 മിനിറ്റ് പടമുള്ളൂ. കാരണം അതിനിടയിൽ ഇപ്പൊ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ടീമിന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സംഭവം തൊട്ട് ഇവര് പെട്ടെന്ന് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞു പോകുന്നത്, ഇതിലുള്ള പല ആൾക്കാരും പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസിൽ ഒന്ന് ഖാലിദ് റഹ്മാന്റെ പ്രസാദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, ഇവരുടെ ആ ഒരു ടൂറിന്റെ വണ്ടി ഓടിക്കുന്ന ഒരു ക്യാരക്ടർ. ആൻഡ് ഈ മനുഷ്യന് എന്താ പറയാ, ഖാലിദ് റഹ്മാനാണെന്നുള്ളൊരു തോന്നലില്ല. ആ ഒരു പ്രസാദ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇവരുടെ കൂടെ എന്തിനും ഏതിനും നിൽക്കുന്ന, പടത്തിന്റെ ത്രൂ ഔട്ട് ആ സ്റ്റോറിയിൽ നിൽക്കുന്ന ഒരു റോൾ കിഡിലനായിട്ട് തന്നെ ചെയ്തു എല്ലാവരും. ഈവൻ ശ്രീനാഥ് ബാസി അതുപോലെ സൗബിൻ ഷാഹിർ ഒക്കെ ഒന്നും പറയാനില്ല. കാരണം വെച്ചാല് ഭയങ്കര പല സീനുകളിൽ ഇവരുടെ നിസ്സഹായാവസ്ഥയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്താലോ എന്ന് തോന്നുന്ന ചില അവസ്ഥകൾ നമുക്ക് തോന്നിയിരുന്നു. ആൻഡ് അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി. ഈ പടത്തിൽ വന്ന എല്ലാവരും അവരവരുടെ റോള് നല്ല ഗംഭീരമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് ശ്രീനാഥ് ബാസിയുടെ ഒക്കെ ഒരു ക്യാരക്ടറിന്റെ ചില അവസ്ഥകളൊക്കെ കാണിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് പടത്തിന്റെ. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീനുണ്ട്, ഇവരുടെ ഒരു കുട്ടിക്കാലത്തെ ചില ഒളിച്ചു സാറ്റ് കളിയുടെ സീനൊക്കെ നമ്മൾ പടത്തിന്റെ ട്രെയിലറിൽ കണ്ടിരുന്നു. അതൊക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വളരെ നൈസായിട്ട് ഈ പടത്തിന്റെ ആ ഒരു സ്റ്റോറി ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ള സംഭവങ്ങളൊക്കെ പൊളിയായിട്ടുണ്ട്. ആ മൊത്തം ഗുണ കേവിന്റെ സെറ്റൊക്കെ വർക്ക്, ആ ഒരു ആർട്ട് വർക്കൊക്കെ വളരെ കിടുക്കൻ തന്നെ പറയുള്ളൂ. കാരണം അത്രത്തോളം ഇവർ ഇതിലെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനേക്കാളെല്ലാം ഉപരി ചിദംബരം എന്ന ഈ പടത്തിന്റെ ഡയറക്ടറിനെയാണ് എടുത്തു പറയേണ്ടത്. എനിക്ക് ജാനേമൻ സത്യം പറഞ്ഞ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടാത്തൊരു പടമായിരുന്നു, പക്ഷെ ഈ ഒരു പടത്തിന് വലിയ പ്രതീക്ഷ ഞാൻ വെച്ചിരുന്നില്ല. ട്രെയിലർ കണ്ടപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇവർ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അത് ഒരിക്കലും അവർ തെറ്റിച്ചില്ല, നല്ല കിഡിലൻ എക്സ്പീരിയൻസ് തന്നെ കിട്ടി. നല്ലൊരു തിയേറ്റർ, നല്ലൊരു ആംബിയൻസ് സെലക്ട് ചെയ്തിട്ട് തന്നെ പോവുക. എല്ലാ രീതിയിലും വളരെയധികം നമ്മളെ പല സീനുകളും നമ്മളെ, പ്രത്യേകിച്ച് പടത്തിന്റെ ഒരു അരമണിക്കൂർ പോർഷൻ ഒക്കെ ശരിക്കും നമ്മളെ ശരിക്കും സീറ്റ് എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോവാണ് ചെയ്തത്. നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വേണം നമ്മൾ നല്ലൊരു തിയേറ്ററിൽ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ പടത്തിന്റെ ആ ഒരു ഫോർമാറ്റാണ് എനിക്ക് തോന്നിയൊരു ഇഷ്യൂ. കാരണം കുറച്ച് ആ ഫുൾ സ്ക്രീൻ ആയിരുന്നെങ്കിൽ പല വിഷ്വൽസിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റിയാണ്. കാരണം ഇവരുടെ ആ ഒരു യാത്രകളും അല്ലെങ്കിൽ യാത്രയിലുണ്ടാവുന്ന ചില ചെറിയ ചെറിയ മൊമെന്റ്സും പെട്ടെന്ന് ഇവർക്ക് നേരിടേണ്ടി വന്ന ഇങ്ങനത്തെ ഒരു ഇഷ്യൂ, തന്റെ കൂട്ടത്തിലുള്ള ഒരാൾ ഇങ്ങനെ പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കയ്യും കാലും ഓടണില്ല, അല്ലെങ്കിൽ ആരോട് എന്ത് ചോദിക്കണം എന്ന് പറയാൻ അവർ പറ്റാത്ത അവസ്ഥ, ചില സീനുകളിലൊക്കെ ഉള്ള ഇവരുടെ കരച്ചിലും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നറിയാത്ത ചില അവസ്ഥകളിലൊക്കെ നമ്മൾ പോലും ശരിക്കും ശ്വാസം മുട്ടിയിട്ട് പോകുന്ന ചില അവസ്ഥകളുണ്ടായിരുന്നു. നമ്മുടെ മാളൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ ഒക്കെ ക്ലൈമാക്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമ്പോൾ അതിൽ ആ കുട്ടീനെ രക്ഷിക്കാനുള്ള കുറെ തത്രപ്പാടുകൾ, അതും ആ കാലത്ത്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ഗുണ കേസിൽ നിന്ന് അങ്ങനെ ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുത്തു എന്നുള്ള ആ സ്റ്റോറിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും അതിനുശേഷമുള്ള നല്ലൊരു എൻഡിങ്ങും, പടം കഴിയുമ്പോൾ നിങ്ങൾ എണീറ്റ് പോകരുത്, ഈ റിയൽ ലൈഫിൽ നടന്ന ആളൊക്കെ കാണിക്കുന്നുണ്ട് ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, തീർച്ചയായിട്ടും പടം തിയേറ്ററിൽ തന്നെ കാണാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം മോളിവുഡിൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വന്ന സിനിമകളൊക്കെ നല്ല രീതിയിലുള്ള ഒരു തിയേറ്ററിന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും, ബ്രഹ്മയുഗം, ആൻഡ് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സും എല്ലാം കൊണ്ടും നല്ലൊരു തിയേറ്റർ ഫെസ്റ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാൻ. അൺടിൽ ദെൻ,